പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 16/8/2023 നടന്ന 8-ാം ക്ലാസ് അറബിക് 1-ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് അറബിക് എജു വെബ് എന്ന പേരിലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കീഴെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് അറബി ഭാഷാ പഠനത്തിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. താരതമ്യേന എളുപ്പമുള്ള ചോദ്യ പേപ്പറായിരുന്നു പ്രാവശ്യത്തേത്. അതിൽ 1-ാമത്തെ വിഭാഗം ചോദ്യം എന്നുള്ളത് ഇഖ്റ അൽ ഫഖറത്തല്ലാത്തിയ വ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. ഏതായിരുന്നു പാരഗ്രാഫ്? നമ്മുടെ പാഠപുസ്തകത്തിൽ ഏകദേശം അതുപോലെ തന്നെ മൻലറു സഹ്ലി ജമീൽ, താഴ്വരയുടെ കാഴ്ച മനോഹരമാണ്. ഫീഹി അഷ്ജാറും കസീർ, അവിടെ ധാരാളം മരങ്ങളുണ്ട്. അസ്സഹ്ലു മുലവനും ബിൽ അസ്ഹാറു റായിഅ, മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് എന്താണ് താഴ്വര നിറമണിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിറമുള്ളതാണ് മുലവൻ. തതീർ തുയൂർ, പക്ഷികൾ പറക്കുന്നു. ഖിലാലിൽ അഷ്ജാരി വൽ അഗ്റാസ്, ചെടികൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ. വഫീഹി ജദുവൽ, അവിടെ ഒരു തോടുണ്ട്. മാഹു നഖിയുൻ, അതിൻ്റെ വെള്ളം തെളിഞ്ഞതാണ്. അപ്പോൾ 1-ാമത് ചോദ്യം എന്നുള്ളത് പരീക്ഷയ്ക്ക് നമ്മൾ ഇനിയുള്ള പരീക്ഷ ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയുള്ള പരീക്ഷയെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മുത്തറാദിഫ് മുഫ്റദ് ലിദ് ജമ്. ഈ ടേമുകൾ കാണാതെ പഠിച്ചിട്ട് പോകണം, അതിനെക്കുറിച്ച് എന്താന്ന് മനസ്സിലാവുന്ന വേണ്ടിയിട്ട്. ഓർന്ന് ഞാൻ പറയാം, മുത്തറാദിഫ് എന്നാൽ സമാന പദം എന്നാണ്. ജമീലത്തിന്റെ അതേ അർത്ഥമുള്ള വേറൊരു പദം എഴുതാനാണ് പറയുന്നത് മുത്തറാദിഫ്. ഏതാണ് ഇതില്? ജമീൽ ഉണ്ട്, പക്ഷെ അതല്ല ജമീലത്തിന്റെ ജമീലാവില്ല, റായിഅ എന്നുള്ളതാണ്. മനസ്സിലായോ? മനോഹരമായ എന്നുള്ളത്. മുഫ്റദ് ഏകവചനം, സിംഗുലർ, മനാദർ എന്നതിന്റെ ഏകവചനം. അതിവിടെ ഉണ്ട് മന്ദർ. പിന്നെ ലിദ്ദു ഖലീല, ഖലീല എന്ന് പറഞ്ഞാൽ കുറച്ച്. അപ്പൊ കൂടുതൽ എന്നർത്ഥം വരുന്നത് കസീറത്താണ്. മനസ്സിലായോ? ഇതിന്റെ വിപരീതമാണ് ഇദ് എന്ന് വെച്ച വിപരീതം. ജം ബഹുവചനം അല്ലെങ്കിൽ പ്ലൂരൽ. ഖർസിന്റെ ജം എന്താണ്? അഖ്റാസ് ആണ്. അപ്പോ ഇത്ര അതിൽ തന്നെ ഉണ്ട്. പിന്നെ തതീർ തുയൂർ, പക്ഷികൾ പറക്കുന്നു. ഹിലാലൽ അഷ്ജാരി വല്ല അഖ്റാസ്, അതാണ് ഡാഷിൽ വരിക. പിന്നെ മാ ഉൽ ജദുവൽ, തോടിലെ വെള്ളം എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞ് നഖിയുൻ, തെളിഞ്ഞതാണ് എന്നാണ് എഴുതുന്നത്. അതാണ് 1-ാമത്തെ വിഭാഗം. 2-ാമത്തേതിൽ 3 ചോദ്യം ഉണ്ട്, 2-ാമത്തെ ഉത്തരം നൽകിയാൽ മതി. 3 സെക്ഷൻ ചോദ്യങ്ങളുണ്ട്, 2-ാമത്തെ ഉത്തരം നൽകിയാൽ മതി. അതായത് കമ്മലുൽ ഫറാഗ ബിമ്മാ ബൈനൽ ഖൗസൈൻ, ബ്രാക്കറ്റ് എന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. കാല ഡാഷ് അന ആല ഫ അനൽ അജ്മൽ, ഞാൻ ഉയർന്നതാണ്, ഞാനാണ് ഭംഗിയുള്ളത്. ഉയർന്നത് ഏതതില്? ജബലാണോ സഹലാണോ നഖ്ലത്താണോ? ജബലാണ് അല്ലേ. ബ ഖാല പറഞ്ഞു, ആരോ പറഞ്ഞു. അന അഖ്വ അംഷി അല ജമീൽ ഖഷബ്, ഞാൻ എല്ലാ തടികളുടെ മുകളിലൂടെയും നടക്കുന്നു പറഞ്ഞത്. മിൻഷാർ വാളല്ലേ, സ്വ ഈർച്ച വാള്. പിന്നെ ഇഖ്തരി തസ്രീഹൽ മുനാസു മാന സത്ര ഫിനൽ മുറബ്ബ, ഇവിടെ കോളത്തിലുള്ള സത്ർ വരിയുടെ അനുയോജ്യമായ തസ്രീഹ് പ്രസ്താവന. 3 തസ്രീഹുകളുണ്ട്. അനുയോജ്യമായ തസ്രീഹ് ഏതാണിതിന്? നിറല്ലംബാഹ ജാരിയത്തൻ അലാ തല്ലിൻ അലാ സഹലിൻ, അല്ലേ. പൂ വെള്ളമൊഴുകുന്നു എന്ന് പറയുന്നത് ഇതിലാണ്. നിറാമിയാഹൻ തജിരി തഹ്തൽ ജിബാലി വൽ വാദി എന്നാണ് വരിക. മനസ്സിലായോ? പിന്നെ 9-ാമത്തെ ഉക്തുബുൽ ജുമുഅ, ജംഅകൾ എഴുതാൻ. ഇതൊരു പാറ്റേൺ മനസ്സിലാക്കിയ ഉത്തരവാണ്. ഹക്കുലും ജമ ഹക്കൂലാണെങ്കിൽ സഹുലും ജമ സുഹൂലായിരിക്കും അല്ലേ. സഹുലും ജമ സുഹൂലുൻ എന്നായിരിക്കും. ഇവിടത്തിന്റെ ഇടയിൽ ഒരു വാ ഇട്ട് കൊടുത്തിട്ട് അത് പൂർത്തിയാക്കുന്നതാണ്. അതുപോലെ സഹുറും ജമ അസ്ഹാർ ആണെങ്കിൽ ഷക്കുലും ജമ അസ്ഹാർ പോലെ അഷ്കാൽ വരും. മനസ്സിലായോ? അങ്ങനെയാണ് അതിന്റെ ജം എഴുതേണ്ടത്. പിന്നെ അടുത്തത് ഇഖ്റഉൽ ഫഖറത താലിയ വ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താണ് ഖായത്തുൽ ഇംതിഹാനാത്ത് ഫിൽ മദ്റസ, സ്കൂളിലെ പരീക്ഷാ ഹാളിൽ. അൽ ഉസ്താദ് യുവസിഉ ഔറാഖൽ അസ്ഇല,
ഉസ്താദ് ചോദ്യ പേപ്പർ വിതരണം ചെയ്യുന്നു. യജ്ലിസു ആമർ അലൽ മഖ്ഖദ്, ആമർ ബെഞ്ചിൽ മുത്തിരിഖൻ റഅ്സഹു, തല താഴ്ത്തിയിരിക്കുന്നു. വല യജിബു അൻഷേ, വല യുജീബു അൻഷേ, ഒന്നിനും ഉത്തരം നൽകുന്നില്ല. ഇപ്പൊ ചോദ്യം എന്താണ്? ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ഒന്നാമത്തെ ചോദ്യം, മൻ യുവസ്യു ഔറാഖൽ അസ്ഇല, ആരാണ് ചോദ്യ പേപ്പർ വിതരണം ചെയ്യുന്നത്? ആരാണ്? ഉസ്താദാണ് അല്ലെ, അൽ ഉസ്താദ് ആണ്. കൈഫ കാന യജ്ലിസു ആമിർ അലൽ മഖദ്, ആമിർ ബെഞ്ചിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? മുത്തിരിക്കൻ റൈസ, തല താഴ്ത്തിക്കൊണ്ടാണ്. പിന്നെ അയിന യജ്ലിസു ആമിർ, ആമിർ എവിടെയാണ് ഇരിക്കുന്നത്? അലൽ മഖദ് അല്ലെ, അലൽ മഖദ്. അത്ര എഴുതി അതിന്റെ ഉത്തരങ്ങളായി. ഈ ചോദ്യ പേപ്പറിന്റെ പി ഡി എഫും അതിന്റെ ആൻസർ കീയും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നൽകിയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത സെക്ഷൻ എന്നുള്ളത് തർജിം ഇല ലുഗത്തിക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അറബിയിലേക്കോ ഇംഗ്ലീഷിലേക്കോ. എന്താണ് ഇത് നമ്മൾ പഠിച്ചതാണ്? അല്ല, അമലു ഫിൽ ഹഖിൽ, വയൽ ജോലി എടുക്കുന്നത് റായിഇൻ, മനോഹരമാണ് അല്ലെങ്കിൽ രസകരമാണ്. വയൽ ജോലി എടുക്കുന്നത് രസകരമാണ്. ഇന്നലെ ഖറിയത്ത് ദൗറൻ കബീറൻ ഫി ബിനാഇൽ ബിലാദ്, രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ ഗ്രാമത്തിന് വലിയ പങ്കുണ്ട്. അതാണ് അടുത്ത സെന്റൻസ്. ഹക്കൻ ഇന്ന റൂഹ ബിലാദിന ഫിൽ ഖറിയ, സത്യത്തിൽ നമ്മുടെ നാടിന്റെ ആത്മാവ് ഗ്രാമത്തിലാണ്. അങ്ങനെയാണ് മൂന്നാമത്തെ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? പന്ത്രണ്ടാമത്തെ ലഉ ബാസിമ മക്കാന ജാസിർ, ബാസിമയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? അല്ല, ജാസിറിന്റെ സ്ഥാനത്ത് ബാസിമ വെക്കണം. വക്തുവുമായി തബിദീലാത്തിൽ ലാസിമ. അപ്പൊ നിങ്ങൾക്ക് അതിൽ വരുന്ന സെന്റൻസുകൾ, ഈ സെന്റൻസിൽ വരുന്ന മാറ്റങ്ങൾ തിരുത്തി എഴുതാനാണ് പറയുന്നത്. എങ്ങനെ എഴുതും നോക്കിയാലോ നമുക്ക്. ഇവിടെ നോക്കാതാ, ല ബാസിമ, ബാസിമ ഇവിടെ മാറ്റം വരുന്നത് ഞാൻ എടുത്തോളാം. ജാസിറിന് പകരം എന്ത് വെക്കണം? ബാസിമ എന്ന് വെക്കണം. അപ്പൊ ബാസിമ ദാരിസുൻ എന്നുള്ളത് എന്താകും? ദാരിസത്താകും. മുജ്തഹിദ് എന്നുള്ളത് മുജ്തഹിദത്താകും. യദുറുസു എന്നുള്ളത് തദുറുസു എന്നാകും. ഫിസഫി സാമിനാകുന്ന മാറ്റം വരില്ല. അവൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവളും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബൈത്തുഹു അവന്റെ വീട്, ഇവിടെ എന്ത് വരും? ബൈത്തുഹ അവളുടെ വീട്. പിന്നെ ഹുവ അവൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഇവിടെ ഹുവ എന്താവും? ഹിയയാകും. യുഹിബു ഇഷ്ടപ്പെടുന്നു, അവൻ ഇഷ്ടപ്പെടുന്നു, അത് തുഹിബു എന്നാകും. ഇത്രയും മാറ്റങ്ങളാണ് ഇതിൽ വരിക. മനസ്സിലായോ? അങ്ങനെ മാറ്റങ്ങൾ വരുത്തി സെന്റൻസ് കംപ്ലീറ്റ് ആയി എഴുതിയാലാണ് നമുക്ക് ഇതിന്റെ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ റത്തിബുൽ കലിമാത് ഹത്താ തസീറ ജുംല, താഴെയുള്ളതിൽ നിങ്ങൾ ഈ കലിമത്തുകളെ ഓർഡറിലാക്കി ഒരു ജുംലയാക്കി മാറ്റുക, അർത്ഥമുള്ള ജുംല. ഇത് നമ്മുടെ ഫസ്റ്റ് പാഠത്തിലാണ് അല്ലെ. അൽ ഹറു ഇതൊന്ന്, ലാ യലുറു അൽ ജബൽ, ഞാൻ പറഞ്ഞ ഓർഡറിലാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അൽ ഹറു ലാ യലുറു ജബൽ. പിന്നെ അടുത്തത് താജ് അല്ലെ, മിസ്മാർ പറയുന്ന ഒരു വാക്കാണ്. ഉന്നുറു ഇല താജി, ഉന്നുറു ഇല താജി അല റസി, ഈ ഓർഡറിൽ പറഞ്ഞാലാണ് നിങ്ങളുടെ ഉത്തരം ശരിയാവുകയുള്ളു. പിന്നെന്താണ്? റൂഹുൽ ബിലാദി ഫിൽ ഖറിയ. അപ്പൊ ഈ മൂന്നും ഈ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? പിന്നെ പതിനാലാമത്തെ, അൻഷ സലാസ ജുമല നിദ തദ്ഖീൻ, പുകവലിക്കെതിരെ മൂന്ന് സെന്റൻസ് ഉണ്ടാക്കുക. ബിസ്തിഖദാമി നിഖാദി താലിയ, താഴെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട്. ഒന്നാമത് സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അ തദ്ഖീൻ അവ്വലു ബാബിൻ, ഏതാ വരിക? ഇല ആലമിൽ മുഖദ്ദിറാത്, ഇവിടെ ഒരു ഇല വെക്കണം. അതിന്റെ ഒരു മോഡൽ കാണിക്കാം, നോക്കൂ. അവ്വലു ബാബിൻ, ഇവിടെ ഇല വെച്ചിട്ടില്ല, ഇല ആലമിൽ മുഖദ്ദിറാത് എന്ന് വേണം. പിന്നെ രണ്ടാമത് സെന്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞ, അ തദ്ഖീൻ പുകവലി യദുറുൽ കൽബ്, നമ്മുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെയോ, അ തദ്ഖീൻ പുകവലി സബബുൽ സർത്താൻ, ക്യാൻസറിന് കാലമാകും. വേണമെങ്കിൽ അടുത്ത് പറയാം, അ തദ്ഖീൻ സബബുൽ ഇളാഅത്തിൽ മാൽ, അ തദ്ഖീൻ യദുറു സിഹത്തുൽ ആഖിരീൻ. അങ്ങനെ കുറെ സെന്റൻസുകൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. അ തദ്ഖീൻ യദുറു സിഹത്തുൽ നഫ്സ് എന്നും ഉണ്ടാക്കാം. അങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കി എഴുതുകയാണ് വേണ്ടത്. മനസ്സിലായോ? പിന്നെ
പതിനഞ്ചാമത്തെ യഖ്റഅൽ ജുംല താലിയ വബദ്ദിൽ കലിമാത്ത് ബൈനൽ ഖൗസൈൻ കമാ ഫിൽ മിസാൽ. ഇവിടെ താഴെയുള്ള ഒരു ഉദാഹരണം നോക്കി അതിലുള്ള സെന്റൻസുകൾ ഉദാഹരണത്തിലുള്ളതുപോലെ മാറ്റുക എന്നാണ്. കാലൽ ഫീലുൽ അസദ്, അസദിനോട് പറഞ്ഞു എന്ത്, അന അക്ബർ, ഞാൻ വലുതാണ്. അപ്പൊ ഈ കബീറാണ് അക്ബർ ആയത്. യാ അസദു, അങ്ങനെയാണെങ്കിൽ കാലൽ കിത്തുലിൽ ഫഹർ, ഫഹറിനോട് കിത്തു പറഞ്ഞു എന്ത്, ഡാഷ് മിൻക യാ ഫഹർ, അന കവി എന്താകും, അക്വ എന്നാകും. എന്താണ് അക്വ, ആ കവി എന്നല്ല, അക്വ. എങ്ങനെ ഇതാ. പിന്നെ കാലൽ റബിയുലിൽ അർണബ്, അർണബിനോട് എന്താണ്, മുയലിനോട് മാൻ പറഞ്ഞു, ഡാഷ് ശരീരം മിൻക, ഞാൻ വേഗതയുള്ളത്, ശരീരം എന്നുള്ളത് അസ്ര എന്നാണ്. കാലൽ ലഖലഖുലിൽ ഖുറാബ്, കാക്കയോട് കൊക്ക് പറഞ്ഞു എന്ത്, അന അജ്മലു മിൻക, എന്ത് യാ ഖുറാബ്, കാക്കയെ നിന്നെക്കാളും ഞാൻ ഭംഗിയുള്ളതാണ്. ജമീൽ അജ്മൽ, സരി അസ്ര, കവി അഖ്വ, അങ്ങനെ അത് മാറ്റുകയാണ് വേണ്ടത്. പിന്നുള്ളത് ഈ ഇഖ്റഅൽ ഫഖ്റ വ അജിബ് ഫഖ്റാനിൽ അൻ ജവഹർലാൽ നഹു വൻഷ മിൻഹ സലാസത അസ്ഇല ബിസ്തിഖദാമ അദവാത ഇസ്തിഫാമ മിനൽ ഫുൽ മുറബ്ബ. താഴെയുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പാരഗ്രാഫ് വായിച്ചിട്ട് ഈ വാക്കുകൾ, ഈ ചോദ്യവാക്കുകൾ, മൻ ഐന മത്ത മാ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ പാരഗ്രാഫിൽ എന്താ പറയുന്നത്, വിലിത സെയ്ദ് ജവഹർലാൽ നെഹ്റു ഫി റാബി അഷർ നവംബർ സനത്ത് അൽഫിം വ സമാനി മിയത്തിൻ വ തിസ്ഇൻ വ സമാനിൻ, 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചു. അപ്പോൾ ഓരോ ചോദ്യം ഉണ്ടാക്കുക എളുപ്പമാണ്. പരീക്ഷയിൽ ചോദ്യത്തിൽ ഒരാളുടെ പേരുണ്ടെങ്കിൽ അവിടെ നമുക്ക് മൻ ഉപയോഗിക്കാൻ പറ്റും, അയാളുടെ പേരിൻ്റെ കൂടെ ചേർത്താൽ മതി. എങ്ങനെ ചോദിക്കും, മൻ ജവഹർലാൽ നെഹ്റു, ആരാണ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹം ഈ ദിവസത്ത് ജനിച്ചു, ഫി ഇലഹാബാദ്, ഇലഹാബാദിൽ ജനിച്ചു. ഹു അവൽ റയീസ് ഉസ്രായിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പൊ ഈ മൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളത് അവൽ റയീസ് ഉസ്രായിൽ ഹിന്ദ് എന്ന് ഉത്തരം വരികയാണ്. ഐന എന്ന് വെച്ചാൽ ഒരു സ്ഥലപ്പേര്, ഐന എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തെ കുറിച്ച് ഒരു എന്താണ് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഐന ഉപയോഗിക്കാം നമുക്ക്. അപ്പൊ ഇവിടെ ഇലഹാബാദ് സ്ഥലം പറയാം. അപ്പൊ എങ്ങനെ ചോദ്യം വരും, എവിടെ ജനിച്ചു, ഐന വുലിത, ഐനയും വെക്കാം വുലിതയും വെക്കാം, രണ്ടാമത്തെ ചോദ്യമായി. പിന്നെ ഇതിൽ സമയം പറയുന്നുണ്ട്, സമയം വരുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് മത്തയാണ്, എപ്പോൾ. അപ്പൊ മത്ത ഉലിത, മൂന്നാമത്തെ ചോദ്യമായി. മാ എന്നാൽ ഒരു വസ്തുവിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കാന സയ്യിദ് ജവഹർലാൽ നെഹ്റു ആലിമ മഷ്ഹൂർ, ജവഹർലാൽ നെഹ്റു ഒരു പ്രസിദ്ധനായ ആലിമാണ്, പണ്ഡിതനാണ്. വലഹു ഇസ്മു കിതാബുൻ ഇസ്മുഹു ഇക്തിഷാഫുൽ ഹിന്ദ്, ഇക്തിഷാഫുൽ ഹിന്ദ് എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അപ്പൊ നമ്മൾ എന്ത്, മാ കിതാബുഹു, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ മാ ഇസ്മു കിതാബിഹി എന്നും വേണമെങ്കിൽ ചോദിക്കാം, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്. അത് മൂന്നാമത്തെ ക്വസ്റ്റ്യനായി, നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലായി. അങ്ങനെ നാല് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, റെഡി അല്ലേ. നോക്കു, ഇവിടെ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൻ സയ്യിദ് ജവഹർലാൽ നെഹ്റു, ഐന ഉലിത, മത്ത ഉലിത, ഇവിടെ മാ ഇസ്മു കിതാബിഹി എന്നും വേണമെങ്കിൽ ചേർക്കാം. മാ കിതാബുഹു എന്ന് ചോദിച്ചാലും ശരിയാണ് ഉത്തരം. പിന്നെ പതിനേഴാമത്തത്, റത്തിബിൽ ജുമല ഹത്ത തസീറ ഹിക്കായ, ഇത് ഈ സെന്റൻസുകൾ ഓർഡറിലാക്കിയ ഒരു ഹിക്കായ, ഹിക്കായ എന്താണ്, ഒരു കഥയാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പഠിച്ച കഥ തന്നെയാണ്, ആരുടെ, നമ്മുടെ ആമിറിന്റെ കഥയാണ്. എന്താണ് ആമിർ ദാരിസുൻ നുഷീദ്, ഒന്നാമത്തെ സെന്റൻസ് അതാണ് ഓർഡർ, ഇതാണ് ഒന്നാമത്തേത്. ആമിർ ഒരു എന്താണ് മിടുക്കനായ വിദ്യാർത്ഥിയാണ്. പിന്നെ യൗമൻ ഷഅറബി അലമിർ റാസ്, ഒരു ദിവസം അവന് തലവേദന ഉണ്ടായി. പിന്നെ അപ്പോ ഹർജ മിനൽ ബൈത്തിയില മക്കഹ കുമാർ, വീട്ടിൽ നിന്ന് കുമാറിന്റെ ചായക്കടയിലേക്ക് പോയി. അവിടെ വെച്ച് ആഴ്ത്ത ലഹു തോമസ് ഹൽവയാസ്, തോമസ് അവന് മിഠായികൾ കൊടുത്തു. പിന്നെയോ ഷക്കറ ആമിർ ലി തോമസ്, ആമിറിന് ആമിർ തോമസിനോട് നന്ദി പറഞ്ഞു. അന്നേരം തോമസ് മനസ്സിൽ പറഞ്ഞു, മിസ്കീനുൻ കതുവ കഫീ ഷവക്കത്തി, എന്റെ വലിയിൽ വീണ പാവം എന്നവൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഓർഡർ, മനസ്സിലായോ. എങ്ങനെ ഓർഡർ, അവിടെ നമ്പർ കാണിച്ചു തരാം, ഇത് നോക്കുക, 1, 2, 3, 4, 5, 6 ഈ ഓർഡറിലാണ് പറയുന്നത്. പിന്നെ
നാലാം സെക്ഷൻ എന്നുള്ളത് കമ്മിലിൽ മന്ദൂമ അനിൽ വാദിബ് മുസാഹദത്തിൽ കലിമാതി താലിയ താഴെയുള്ള പദ്യം വാദിയെക്കുറിച്ചുള്ള പദ്യം പൂരിപ്പിക്കാനാണ്. ഇത് നിങ്ങളുടെ പദ്യ പുസ്തകത്തിലുള്ള അതേ തന്നെ അതിൻ്റെ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതാണ് ഒന്ന്. ഏത് വാദി? ഇത് രണ്ടുപേരും. പിന്നെ ഫനംഷി ബൈന, നമുക്ക് നടക്കാം എവിടെ? മരങ്ങൾക്കിടയിലൂടെ. അഷ്ജാറിൻ മഅൽ അസ്ഹാബ്, കൂട്ടുകാരോടൊപ്പം. ബിൽ ഫറഹ്, സന്തോഷത്തോടെ നടക്കാം. പിന്നെയോ? പിന്നെ നമുക്ക് ഫനഷുർ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബർദത്ത് സഹിൽ, താഴ്വരയുടെ തണുപ്പ്. എന്നിട്ടോ വനഖുഉ, നമുക്കിരിക്കാം. ലഫ, തീരത്ത്. എന്തിൻ്റെ തീരത്ത്? നഹർ. പിന്നെ നറ, നമുക്ക് കാണാം. എന്ത് കാണാം? അല്ല തിയാർ, പൂക്ക, എന്താണ് പക്ഷികളെ കാണാം. റാക്കിസ, ട്രാൻസ് ചെയ്യുന്നത്. എവിടെ? അലാഹർസിൻ, ചെടികളുടെ മുകളിലും. അലാ ഷജരിൻ, മരങ്ങളുടെ മുകളിലും. അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അപ്പൊ ഇത് നോക്കൂ, ഞാൻ നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവ ഓർഡറിലാണ് വരേണ്ടത്. റെഡിയല്ലേ? അടുത്തത് അഇദ് മുദക്കിറാൻ ജമാലിൽ ബുസ്താൻ ബി മുസാഹദത്തിൻ നിഖാത്സ്, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ബുസ്താനിന്റെ ഭംഗിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അതിന്റെ ആദ്യത്തെ സഞ്ചരിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഹാദാ മുസ്താനും ജമീൽ, ഇത് മനോഹരമായ പൂന്തോട്ടമാണ്. അവിടെ നമുക്ക് അധികം എഴുതാവുന്ന ഫിഹ മനാദുറും കസീർ, അവിടെ ധാരാളം കാഴ്ചയുണ്ട്. വഹറാസൻ മുഖ്തലിഫ, ഇവിടെ വാ ചേർത്താൽ മതി. സിമ്പിളായി പറയാൻ കേട്ടോ, നിങ്ങൾക്ക് വിശാലമായിട്ട് എഴുതുകയൊക്കെ ചെയ്യാം. പിന്നെ വാസുഹാറൻ റായിക, മൂന്ന് ഉപയോഗിച്ചു. പിന്നെ തതീർ തുയൂർ, പക്ഷികൾ പറക്കുന്നു. തതീർ തുയൂർ, പക്ഷികൾ പറക്കുന്നു. അലൽ അഷ്ജാർ എന്ന് വെക്കാം. പിന്നെ വീണ്ടും തതീറുൽ ഫറാഷാത്തു വലിയ ആസീബ് അലൽ അസ്ഹാർ, പൂക്കളുടെ മുകളിലൂടെ. അല്ലെ, പൂമ്പാറ്റകളും തുമ്പികളും പൂക്കളുടെ മുകളിലൂടെ പറക്കുന്നു എന്നും വെക്കാം. ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തന്നാ എങ്ങനെ എഴുതാം. ഫിഹ മനാദുർ റായിയ, വഹറാസ് മുഖ്തലിഫ, വാസുഹാറു റായിയ, തതീർ തുയൂർ, അലൽ അഷ്ജാർ, വീണ്ടും തതീറുൽ ഫറാഷാത്ത് വലിയ ആസീബ് എന്നൊക്കെ എഴുതി പൂർത്തിയാക്കാം. ശരിയല്ലേ? പിന്നെ അടുത്തത് സിൽ ബൈനൽ ഉൽമൂദൈൻ, താഴെയുള്ളത് മാച്ച് ചെയ്യാനാണ്. ഇപ്പൊ അലി ആമിർ ആരാണിതില്? ദാരിസുൻ ഫിൽ മദ്രസ. ആമിർ ദാരിസുൻ ഫിൽ മദ്രസയാണ് വരുന്നത്. തോമസോ ഷാബുൻ നസാബ്, ചതിയൻ. കുമാറോ മുഅല്ലിമുൽ ഖഹ്വ, കോഫി മാസ്റ്റർ. അബു സാലിഹ് മുദരിസുൽ മദ്രസ, സ്കൂളിന്റെ അധ്യാപകൻ. ശരിയല്ലേ? അതാണ്. പിന്നെ 21-ാമത്തെ യജ്ലിസു ആമിർ അൽ മഖ്ഖാദ് മുത്തരിക്കൻ റഅസഹു ഫി ഖാഅത്തിൽ ഇംതിഹാനാത്, പരീക്ഷ ഹാളിൽ തലയും താത്തിയിരുന്നു. അന്നേരം ഉസ്താദ് അവനോട് സംസാരിച്ച കാര്യം ഇത് പുസ്തകത്തിൽ അതുപോലെ തന്നെ നമ്മൾ എഴുതിയതാണ്. നമുക്കതിൻ്റെ മോഡൽ ഒന്ന് കാണാം. അത് തന്നെ നിങ്ങളിവിടെ എഴുതിക്കണ്ടോ ഉസ്താദ്? ഇവിടെ നമ്മൾ ഇത് ഉസ്താദിനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പരീക്ഷ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് മുദരിസ് എന്നാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. മുദരിസ് പറയുന്നു അസ്സലാമു അലൈക്കും, ആമിർ വഅലൈക്കും അസ്സലാം, മാബിക്ക യാമിർ എന്ത് പറ്റി, അപ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനു നീ തലതാത്തിയിരുന്നു? അപ്പൊ എനിക്ക് തലവേദനയാണ്. നിന്നെ നീ ചിരിക്കുന്നത് കണ്ടല്ലോ, സത്യം പറയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മിഠായി കഴിച്ചു, എനിക്ക് എല്ലാ ചോദ്യം മറന്നുപോയി. അപ്പൊ എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുന്നു. എനിക്ക് സ്വദീഖി തോമസ്, തോമസ് തന്നതാണ്. യാസീസി ഹുവൻ അസാബ്, അവന് എന്താണ് ചതിയനാണ് അവൻ്റെ കൂടെ കൂടണ്ട. അപ്പൊ നാം യൗസ്താദി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത്രയാണ് 8-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയും. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അറബിക് എജുവെബ് ഡോട്ട് ഇൻ എന്ന പേരിലൊരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനകാര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കിട്ടും. നിങ്ങളുടെ ചെറിയ മക്കൾക്കും ചെറിയ കുട്ടികൾക്കും അതുപോലെ വലിയ ആളുകൾക്കും 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വെബ്സൈറ്റാണ്. സന്ദർശിച്ച് നോക്കാം. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.